കൂട്ടത്തിൽ ബൈക്ക് ഓട്ടുന്നതിലുള്ള മത്സരം മാത്രം നിങ്ങൾ ഇന്നു മുതൽ നിർത്തണം. ഏകദേശം ഒരു 30-35 ആൾ ഇപ്പൊ അടുത്ത് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒക്കെ സത്തപ്പുകാരും ഈ അടുത്ത് എന്റെ അറിവനുസരിച്ചിട്ട് ഒരു 30-ലധികം ആളുകൾ ഈ അടുത്തായിട്ട് മരിച്ചുപോയി. എന്താണ് അതിന് കാരണം? അള്ളാഹിന്റെ ഖളാഖ് എന്ന് പറഞ്ഞാൽ പോരാ. ഖളാഖ് തന്നെയാണെങ്കിലും ഖളാഖിന് ചില നിയമങ്ങളുണ്ട്. അപ്പോ അതിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെ മോളിൽ കയറിയിട്ട് കാറ്റ് കുപ്പായത്തിനുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര സ്പീഡിലാണ് പോകുന്നത്, എവിടെയാണ് ഇത് ഇനിനോക്കുന്നത് എന്നൊന്നും ചില വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല. അതുകൊണ്ട് ലാത്തുൽക്കും അമ്പുത്തക്കും നിങ്ങൾ നിങ്ങളെ ശരീരത്തെ ഇട്ടുകൊടുക്കരുത്. നാശത്തിലേക്ക് കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിലും ആ സംഭവം ലാത്തുൽക്കും ബിഐദീകും ഇല തഹ്ലുക നാശത്തിലേക്ക്, നാശമായി പോകുന്ന നഷ്ടമായി പോകുന്ന ഒരു മാർഗത്തിലേക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഇട്ടുകൊടുക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് ഖുർആനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഈ ബൈക്ക് മത്സരം, ബൈക്കോട്ടത്തിന്റെ മത്സരം അതൊന്ന് മാറ്റിവെക്കുന്നത് നമ്മുടെയും സമുദായത്തിന്റെയും ഏറ്റവും നന്മക്ക് ആവശ്യമാകുമെന്ന് ഞാൻ ഇടക്ക് വെച്ച് പറയുകയാണ്. നമുക്ക് എല്ലാ വിഷയത്തിലും ചിട്ട വേണം, നടക്കുന്നതിൽ ചിട്ട വേണം, വാഹനമോട്ടുന്നതിൽ ചിട്ട വേണം, സംസാരിക്കുന്നതിൽ പരിധി വേണം. അങ്ങനെ എല്ലാ വിഷയത്തിലും നാം പ്രവർത്തിക്കുന്നതും പറയുന്നതും ഊഹിക്കുന്നതും ഇതെല്ലാം പരിധി നിർണയിച്ചുകൊണ്ട്, ശരീഅത്തിന്റെ നിയമങ്ങൾ നിർണയിച്ചുകൊണ്ട് മാത്രമേ നാം ചെയ്യാവൂ. അങ്ങനെയുള്ള ഒരു തലമുറയായി ഇവിടുത്തെ ജനങ്ങൾ വളർന്നു വരണം. ആ വളർന്നു വരുന്നതിലേക്ക് നിങ്ങളുടെ ഈ പ്രസംഗവും എഴുത്തും കലയും എല്ലാം ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്.